ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ ഈ അടുത്ത നാളിൽ സീറോ മലബാർ സഭയിലെ മെത്രാൻമാർക്കും വൈദികർക്കും അൽമായർക്കുമായിട്ട് എഴുതിയ ഒരു കത്ത്, അദ്ദേഹം കൈപ്പടയിൽ ഒപ്പിട്ട ഒരു കത്ത് പത്ര മാധ്യമങ്ങളിലൂടെയെല്ലാം നമ്മൾ വായിക്കുകയുണ്ടായി. അതിപ്രകാരമായിരുന്നു, നിങ്ങൾ ഒരുമിച്ച് നടക്കാൻ തുടങ്ങണം. അതായത് നിങ്ങളുടെ സഭ ഒരു വലിയ സഭയല്ല, ഏതാണ്ട് 50 ലക്ഷം ആൾക്കാർ മാത്രമുള്ള ഒരു സഭയാണ് കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ. 50 ലക്ഷം പേരുള്ള ഒരു കൂട്ടായ്മയാണ് നമ്മൾ. ഈ സഭയിൽ പല രീതിയിലുള്ള കുർബാന അർപ്പണങ്ങളും അതിനെ തുടർന്നുള്ള ഭിന്നതകളുമൊക്കെ നിലനിൽക്കുന്നു. അത് നിങ്ങളുടെ സഭയുടെ ഒരുമിച്ച് നടത്തത്തിന് വിഘാതമാകുന്നതിനാൽ ഒരുമിച്ച് നടക്കാൻ നിങ്ങൾ തയ്യാറാവുക. ഐക്യത്തിന്റെ അപ്പസ്തോലനായിട്ട് പരിശുദ്ധ പിതാവ് നമ്മളോട് എല്ലാവരോടും കൂട്ടായ്മയിൽ വളരുവാനും ഒരുമിച്ച് നടക്കുവാനും ആവശ്യപ്പെടുകയാണ്. എത്രയോ ഹൃദയ ലാളിത്യത്തോടെ, എത്രയോ ആവേശത്തോടെ നമ്മുടെ സാധാരണ വിശ്വാസികളുടെ സമൂഹം അതിനെ സ്വീകരിച്ചു എന്നുള്ളതും നമുക്ക് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഒരുമിച്ച് നടക്കുവാൻ ജനങ്ങൾ തയ്യാറാണ്. പക്ഷെ അവിടെയും ഭിന്നതയുടെ വിത്തുകൾ വിതയ്ക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത്. ഇനിയുള്ള കാലങ്ങളിൽ, എനിക്ക് തോന്നുന്ന ദിവസങ്ങളിലൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ മാർപ്പാപ്പായുടെ കത്ത് അനുസരിക്കരുതെന്നും അതിനകത്ത് പറയുന്നത് പോലെ ഒരുമിച്ച് നടക്കരുതെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒത്തിരി ആഹ്വാനങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു കത്തോലിക്ക ദൈവശാസ്ത്രജ്ഞന്മാരുടെയും തത്വശാസ്ത്രജ്ഞന്മാരുടെയും ഇടയിൽ തന്നെ ഈ മാർപ്പാപ്പായുടെ ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനത്തെ വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനിച്ച് അതിന് നേരെ വിരുദ്ധമായ മനോഭാവങ്ങൾ പടർത്താനുള്ള പരിശ്രമങ്ങൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് കാണുമ്പോൾ നമുക്ക് ദുഃഖമാണ്. നമ്മൾ ഓർക്കണം, നമ്മുടെ സഭയെ ദുർബലപ്പെടുത്തുന്ന ശക്തികൾ ഒരിക്കലും സഭയ്ക്ക് പുറത്തല്ല, സഭയ്ക്കുള്ളിൽ തന്നെയാണ്. സഭയിൽ നിന്ന് പോഷണം സ്വീകരിച്ചവർ തന്നെയാണ് സഭയെ ദുർബലപ്പെടുത്താനായിട്ട് ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുന്നത്. നമുക്ക് സുവിശേഷത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയാൻ പറ്റും, രക്തസാക്ഷികളുടെ ചുടുനിണം വീണ് പരിപോഷിപ്പിക്കപ്പെട്ട ഈ സഭ പുറമേ നിന്നുള്ള സർവ ഭീഷണികളെയും നമ്മൾ നേരിടും. ഒരുമിച്ച് നിന്നാൽ പുറമേ നിന്നുള്ള സർവ ഭീഷണികളെയും നമ്മൾ നേരിടും. ഈ 2000 വർഷത്തെ സഭയുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് പുറമേ നിന്നുള്ള ഭീഷണികളെയൊക്കെ നമ്മൾ നേരിട്ടിട്ടുണ്ട്. പക്ഷേ സഭയെ തളർത്തിയത് സഭയുടെ ഉള്ളിൽ നിന്നുള്ള വിഘടന പ്രവർത്തനങ്ങളും ഭിന്നതകളുമൊക്കെയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം.